ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ ഇന്നത്തെ പ്രധാന ടോപ്പിക്ക് എ സി ബ്ലോക്കും മറ്റ് ഭിത്തി നിർമ്മാണ വസ്തുക്കളുമായിട്ടുള്ളൊരു കമ്പാരിസൺ വീഡിയോ ആണ് പലർക്കുമുള്ളൊരു സംശയമാണ് എ എ സി ബ്ലോക്കിന് മാർക്കറ്റിൽ വില കൂടുതലാണ് അത് മറ്റ് ഭിത്തി നിർമ്മാണ വസ്തുക്കളുമായി തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ലാഭകരമാണോ അപ്പോൾ ആ ഒരു സംശയം ദൂരീകരിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എ എ സി ബ്ലോക്കിനെ മറ്റ് ഭിത്തി നിർമ്മാണ വസ്തുക്കളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ലാഭവും നഷ്ടവും മാത്രമാണ് പരിശോധിക്കുന്നത് അതിൻ്റെ മറ്റേ ഗുണദോഷങ്ങളിലേക്കൊന്നും ഡീപ്പായിട്ട് കിടക്കുന്നില്ല അത്യാവശ്യം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകും എന്നേ ഉള്ളൂ നമുക്കൊന്ന് പരിശോധിക്കാം അല്ലേ പത്ത് വെട്ടുകല്ല് ഒന്നിനോടൊന്ന് സിമൻറ്റ് ചാന്ത് പൂശി വെക്കുമ്പോൾ അതിൻ്റെ ആകെ നീളം വരിക മുന്നൂറ്റി മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് അതേസമയം അറുപത് സെൻറ്റിമീറ്റർ നീളമുള്ള എ സി ബ്ലോക്ക് ഒന്നിനോടൊന്ന് സിമൻറ്റ് ചാന്ത് പൂശി അതല്ലെങ്കിൽ ഗ്ലൂ ചേർത്ത് വെച്ച് ഒരു അഞ്ച് പീസും ഒരു അര പീസും വെക്കുമ്പോൾ അതിൻ്റെ ആകെ നീളം വരുന്നത് മുന്നൂറ്റി മുപ്പത്തി അഞ്ചര സെൻറ്റിമീറ്റർ ആണ് അതുപ്രകാരം നമുക്ക് സ്റ്റോണിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഒരു സ്റ്റോണിന് മുപ്പത്തി അഞ്ച് രൂപ മുതൽ നാൽപ്പത്തി അഞ്ച് രൂപ വരെയാണ് മാർക്കറ്റ് വില നമുക്കിവിടെ ഒരു നാൽപ്പത്തി അഞ്ച് രൂപ എന്നുള്ള വില എടുക്കാം അങ്ങനെ വരുമ്പോൾ നാൽപ്പത്തി അഞ്ച് ഇൻറ്റു പത്തെണ്ണം നാനൂറ്റി അമ്പത് രൂപ പത്ത് കല്ലിൻ്റെ വില ഒരു ജാക്ക് സിമെൻറ്റിന് നൂറ് കല്ല് നമ്മൾ ഫിറ്റ് ചെയ്യും അങ്ങനെ വരുമ്പോൾ ഒരു കല്ലിന് അര കിലോ സിമെൻറ്റ് അത് പ്രകാരം പത്ത് കല്ലിന് അഞ്ച് കിലോ സിമെൻറ്റ് അഞ്ച് കിലോ സിമെൻറ്റിന് റീറ്റെയിൽ റേറ്റ് പത്ത് രൂപ പ്രകാരം അമ്പത് രൂപ സാൻഡ് ഒരു ഏവറേജ് അറുപത് രൂപയുടെ സാന്റ് വേണ്ടിവരും പിന്നെ ലേബർ ചാർജ് വരുന്നത് ഒരു സ്റ്റോൺ വെക്കാൻ ഇരുപത് രൂപയ്ക്കാണ് അങ്ങനെ വരുമ്പോൾ പത്ത് കല്ലിന് ഇരുന്നൂറ് രൂപ ടോട്ടൽ വരുന്നത് സ്റ്റോൺ വെക്കാനുള്ള ചിലവ് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇനി നമുക്ക് എ എ സി ബ്ലോക്കിൻ്റെ ചിലപ്പ് എങ്ങനെയാണെന്ന് നോക്കാം അഞ്ചേ പോയിൻറ്റ് അഞ്ച് പീസാണ് എ സി ബ്ലോക്ക് അറുപത് സെൻറ്റിമീറ്റർ നീളവും ഇരുപത് സെൻറ്റിമീറ്റർ ഭീതിയും ഇരുപത് സെൻറ്റിമീറ്റർ കനകമുള്ള ഒരു എ സി ബ്ലോക്കിന് അതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ്റി മൂന്ന് രൂപയാണ് അത് പ്രകാരം അഞ്ച് പോയിൻറ്റ് അഞ്ച് അഞ്ചര എ എ സി ബ്ലോക്കിന് നൂറ്റി മൂന്ന് പ്രകാരം അഞ്ഞൂറ്റി അറുപത്താറ് പോയിൻറ്റ് അഞ്ച് എന്ന് വരും അഞ്ഞൂറ്റി അറുപത്താറ് രൂപ അമ്പത് പൈസ എന്നുള്ള നിരക്കിൽ വരും ഇനി അത് ഫിക്സ് ചെയ്യാനുള്ള പശയുടെ കാര്യം എഴുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള നാൽപ്പത് കിലോഗ്രാമിൻ്റെ ഗ്ലൂ നമ്മൾ അറുപത് എ സി ബ്ലോക്ക് ഫിറ്റ് ചെയ്യും അങ്ങനെ വരുമ്പോൾ ഒരു സ്റ്റോണിന് മാത്രം വരുന്നത് പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് പന്ത്രണ്ടരൂപയുടെ ബ്ലൂ ആണ് നമുക്കൊരു സ്റ്റോണിന് വേണ്ടി വരിക ഒരു അതായത് ഒരു ബ്ലോക്കിന് വേണ്ടി വരിക അപ്പോൾ പന്ത്രണ്ടര ഇൻറ്റു അഞ്ച് പോയിൻ്റ് അഞ്ച് എഴുപത് രൂപയുടെ പശ നമുക്ക് ഈ അഞ്ചര കല്ല് അല്ലെങ്കിൽ അഞ്ചര എ സി ബ്ലോക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് വേണം അതിൻ്റെ ലേബർ ചാർജ് വരുന്നത് ഇതൊരു ആവറേജ് കണക്കാണ് പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരക്കാണ് എ സി ബ്ലോക്കിന് റേറ്റ് വാങ്ങുന്നത് അങ്ങനെ നമുക്ക് മാക്സിമം റേറ്റ് തന്നെ എടുക്കാം പതിനഞ്ച് ഇൻറ്റു അഞ്ചേ പോയിൻറ്റ് അഞ്ച് എൺപത്തിരണ്ട് രൂപ ഈ അഞ്ചര അതായത് അഞ്ചേ പോയിൻ്റ് അഞ്ച് എ സി ബ്ലോക്ക് ഫിറ്റ് ചെയ്യാനോ ലേബർ ചാർജ് വരും ടോട്ടൽ വരുന്നത് എഴുന്നൂറ്റി പതിനെട്ട് രൂപയാണ് അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലായില്ലേ മുന്നൂറ്റി മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ നമ്മൾ പത്ത് സ്റ്റോൺ വെച്ച് പണിയാനുള്ള ചിലവ് ആകെ വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് വെട്ടുകല്ലിന് അതേസമയത്ത് അതേ നീളത്തിൽ എ എ സി ബ്ലോക്ക് വെച്ച് പണിയാൻ നമുക്ക് ആകെ വരുന്നത് എഴുന്നൂറ്റി പതിനെട്ട് രൂപയാണ് വെട്ടുകല്ലുമായിട്ടുള്ള കമ്പാരിസണിൽ നമുക്കിവിടെ ലാഭം എ എ സി ബ്ലോക്ക് തന്നെയാണ് അടുത്ത കമ്പാരിസൺ ഇൻ്റർലോക്ക് ബ്രിക്സും എ എ സി ബ്ലോക്കുമായിട്ടാണ് ഒരടി നീളമുള്ള അഞ്ചിഞ്ച് ഹൈറ്റുള്ള ഇൻ്റർലോക്ക് ബ്രിക്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടെണ്ണം ചേർത്ത് വെക്കുമ്പോൾ അതിൻ്റെ ആകെ നീളം വരുന്നത് അറുപത് സെൻറ്റിമീറ്റർ ആണ് ഉയരം ഇഞ്ച് അതുപോലെ തന്നെ അറുപത് സെൻറ്റിമീറ്റർ നീളവും എട്ടഞ്ച് ഉയരമുള്ള എ എ സി ബ്ലോക്ക് ഒന്ന് ഒന്ന് രണ്ട് പിന്നെ നീളത്തിൽ അതിൻ്റെ ഒരു അര പീസ് ഇത് ചേർത്ത് വെക്കുമ്പോൾ ഇതേ നീളം തന്നെയാണ് വരുന്നത് അറുപത് സെൻറ്റിമീറ്റർ നീളവും ഇരുപത്തഞ്ച് ഉയരവും ഒരു ഇൻ്റർലോക്ക് മൺകട്ടയ്ക്ക് അതിൻ്റെ കമ്പനി വിലയും ലോഡിങ് അൺലോഡിങ്ങും അത് ഫിക്സ് ചെയ്യാനുള്ള ചാർജും അടക്കം കമ്പനിക്കാർ വാങ്ങുന്നത് മുപ്പത്തേഴ് രൂപയാണ് അത് പ്രകാരം മുപ്പത്തേഴ് ഇൻറ്റു എട്ടെണ്ണം സമം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് എട്ട് ഇൻ്റർലോക്ക് മൺകട്ട വെക്കാൻ വരുന്ന ആകെയുള്ള ചിലവ് അതിന് സിമെൻറ്റോ മണലോ വേറൊന്നും ആവശ്യമില്ലല്ലോ അതേസമയം എ എ സീൻ്റെ കാര്യം എ സി ബ്ലോക്കിൻ്റെ എടുക്കുമ്പോൾ രണ്ടര പീസ് എ സി ബ്ലോക്കിന് വരുന്നത് രണ്ടര അതിൻ്റെ ഹോൾസെയിൽ റേറ്റ് ആയ നൂറ്റി മൂന്ന് രൂപ പ്രകാരം ഇരുന്നൂറ്റി അമ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് ഇരുന്നൂറ്റി അൻപത്തേഴ് രൂപ വരും അതുപോലെ തന്നെ രണ്ടര എ എ സി ബ്ലോക്കിന് ഫിറ്റ് ചെയ്യാനുള്ള ചാർജ് പതിനഞ്ച് രൂപ പ്രകാരം മുപ്പത്തയായിരം രൂപ അത് വേണ്ടി വരും ഒരു എ എ സി ബ്ലോക്ക് വെക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു പന്ത്രണ്ടേ പോയിൻ്റ് അഞ്ച് പന്ത്രണ്ടര രൂപയുടെ പശയാണ് വേണ്ടി വരികയാണ് അത് പ്രകാരം പന്ത്രണ്ടര ഇൻറ്റു രണ്ട സമം മുപ്പത്തി ഒന്ന് രൂപ ഇത് പ്രകാരം ടോട്ടൽ ചെയ്ത് വരുമ്പോൾ എ സി ബ്ലോക്കിന് എ സി ബ്ലോക്ക് വെച്ച് പണിയാൻ മുന്നൂറ്റി ഇരുപത്തി രൂപ ചിലവ് വരും ന ഇൻ്റർലോക്ക് മൺകട്ടയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ മാത്രമേ ചിലവ് വരികയുള്ളൂ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയുടെ കൂടെ ഇൻ്റർലോക്ക് മൺകട്ടകളുടെ വശങ്ങളിൽ പോയിൻറ്റ് ചെയ്യാനുള്ള ചാർജ് നമ്മൾ എക്സ്ട്രാ കാണും അത് എത്രയാന്ന് നമുക്ക് കൃത്യമായിട്ട് കളഞ്ഞ് തിട്ടപ്പെടുത്താനാവില്ല അപ്പോൾ അതും കൂടി ചേർന്ന് വരുമ്പോൾ ഏതാണ്ട് മുന്നൂറ് രൂപയ്ക്ക് മേലെ പോവും അപ്പോൾ ഫലത്തിൽ എനിക്ക് തോന്നുന്നു എ സി ബ്ലോക്ക് വെച്ച് പണിയുന്നതും ഇൻ്റർലോക്ക് വെച്ച് പണിയുന്നതും ഒരു പക്ഷേ സെയിം ഇതായിരിക്കും അതല്ലെങ്കിൽ ഇൻ്റർലോക്ക് മൺ ബ്രിക്കായിരിക്കും സ്വൽപ്പിലും റേറ്റ് കൂടുകയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അതിൻ്റെ വശങ്ങൾ പോയിന്റ് ചെയ്യുന്ന ചാർജ് എക്സ്ട്രാ വരുമല്ലോ പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ പരിശോധിക്കേണ്ടത് ഇൻ്റർലോക്ക് മൺകെട്ടുകൾക്ക് പകരം ഇൻ്റർലോക്ക് സിമെൻറ്റ് ബ്രിക്കുകളാണെങ്കിലോ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് വരിക മൺകട്ടയുടെയും സിമൻറ്റ് ഇൻ്റർലോക്ക് ബ്രേക്കിൻ്റെയും വിലയിലുള്ളൊരു വ്യത്യാസം മാത്രം മൺകട്ടയ്ക്ക് കമ്പനി വില ഇരുപത്തഞ്ച് രൂപയാണ് എന്നാൽ ഇൻ്റർലോക്ക് സിമെൻറ്റ് ബ്രേക്കിന് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപ പ്രകാരമാണ് അപ്പോൾ മുപ്പത്തി അഞ്ച് രൂപ സിമെൻറ്റ് ഇൻ്റർലോക്ക് ബ്രേക്കിൻ്റെ വിലയും അതിൻ്റെ കൂടെ മൂന്ന് രൂപ ലോഡിങ് അൺലോഡിങ്ങും പ്ലസ് ഏഴ് രൂപ അത് വെച്ച് പണിയാനുള്ള ചാർജും ടോട്ടൽ നാൽപ്പത്തി രൂപ വരും അപ്പം നാൽപ്പത്തിയഞ്ച് ഇൻറ്റു വെട്ടണം സമം മുന്നൂറ്റി അറുപത് രൂപ എന്ന് വരും അപ്പോൾ എ സി ബ്ലോക്ക് വെച്ച് പണിയാൻ മുന്നൂറ്റി ഇരുപത്താറ് രൂപ മാത്രമേ വേണ്ടൂ ഇൻ്റർലോക്ക് സിമെൻറ്റ് ബ്രിക്ക് വെച്ച് പണിയാണെങ്കിൽ മുന്നൂറ്റി അറുപത് രൂപ വേണം പക്ഷേ ഇതിലെ മറ്റൊരു വ്യത്യാസം വരുന്നത് ഇൻ്റർലോക്ക് സിമെൻറ്റ് ബ്രിക്ക് വെച്ച് പണിയുമ്പോൾ വീടിൻ്റെ അകത്ത് ചൂട് കൂടുതലായിരിക്കും പിന്നീട് ക്രാക്കിനുള്ള സാധ്യതയുണ്ട് എന്നാൽ എ സി ബ്ലോക്ക് വെച്ച് പണിയുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അടുത്ത് നമ്മൾ പരിശോധിക്കുന്നത് സോളിഡ് ബ്രിക്കുമായിട്ടാണ് അടുത്ത കമ്പാരിസൺ സോളിഡ് ഡ്രിക്കുമായിട്ടാണ് എട്ടിഞ്ച് ഉയരവും മുപ്പത് സെൻറ്റിമീറ്റർ നീളമുള്ള സോളിഡ് ബ്രേക്ക് നാലെണ്ണം ഒരുമിച്ച് ചേർത്ത് വെക്കുമ്പോൾ അതിൻ്റെ ആകെ നീളം വരുന്നത് അറുപത് സെൻറ്റിമീറ്ററും ഉയരം വരുന്നത് പതിനാറ് ഇഞ്ചുമാണ് എന്നാൽ എ എ സി ബ്ലോക്ക് രണ്ടെണ്ണം വെക്കുമ്പോൾ ഏതാണ്ട് ഇതേ നീളവും ഇതേ ഉയരവും കിട്ടും കണ്ടില്ലേ അറുപത് സെൻറ്റിമീറ്റർ നീളവും എട്ടിഞ്ചിൻ്റെ രണ്ട് എ എ സി ബ്ലോക്കും ഒന്നിനോടൊന്ന് ഉയരത്തിൽ വെച്ചാൽ എട്ട് പ്ലസ് എട്ട് പതിനാറിഞ്ച് ഇതേ ഉയരം തന്നെ ഇവിടെ കിട്ടി ഇനി അതിൻ്റെ മറ്റ് ചിലവുകൾ സോളിഡ് ബ്രിക്കിന് മാർക്കറ്റ് വില നാൽപ്പത്തി അഞ്ച് രൂപയാണ് അത് പ്രകാരം നാൽപ്പത്തി അഞ്ച് ഇൻറ്റു നാല് സമൂഹ നൂറ്റി എൺപത് രൂപയുടെ ബ്രിക്ക് വേണം അതിൻ്റെ ലേബർ വരുന്നത് വെട്ടുകലിന് ഏതാണ്ട് ഇരുപത് രൂപയ്ക്കാണ് ഉള്ളതെങ്കിലും ഇരുപത്തി അഞ്ച് രൂപ വരെ ഇതിൻ്റെ ലേബർ ചാർജ് വരണ്ടെന്നാണ് എനിക്കറിയാൻ പറ്റിയത് അത് പ്രകാരം ഇരുപത്തഞ്ച് ഇൻറ്റു നാല് നൂറ് രൂപ നാല് സോളിഡ് ബ്രിക്ക് വെക്കാനുള്ള ലേബർ ചാർജ് വരും സിമെൻറ്റ് ഒരു ഏവറേജ് മൂന്ന് കിലോ മാത്രമേ വേണ്ടതുള്ളൂ സോളിഡ് ബ്രിക്കാണ് അതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നും ചിലവാവില്ല അപ്പോൾ മുപ്പത് രൂപയുടെ സിമെൻറ്റ് വേണം സാൻഡ് ഒരു ആവറേജ് നാൽപ്പത് രൂപയുടെ അങ്ങനെ ഇത് ടോട്ടൽ വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ സോളിഡ് ബ്രിക്ക് വെക്കാനുള്ള ആകെയുള്ള ചിലവ് എന്നാൽ അതേ സമയത്ത് എ സി ബ്ലോക്കിന് അതിൻ്റെ ഹോൾസെയിൽ വില എട്ടി വീതിയും എട്ടഞ്ചി കനാണ് അത് പ്രകാരം നൂറ്റിമൂന്ന് ഇൻറ്റു രണ്ട് ഇരുന്നൂറ്റി ആറ് രൂപയുടെ ബ്രിക്ക് വേണം ലേബർ ചാർജ് പതിനഞ്ച് രൂപ പ്രകാരം മുപ്പത് രൂപ പിന്നെ അതിൻ്റെ ഗ്ലൂ ഒരു ബ്രിക്ക് വെക്കാൻ പന്ത്രണ്ട് രൂപ പ്രകാരം രണ്ട് ബ്രിക്കിന് ഇരുപത്തഞ്ച് രൂപ അതിന് ടോട്ടൽ വരുന്നത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് ഇതിനുണ്ട് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സോളിഡ് ബ്രിക്ക് വെച്ച് പണിയാനാണ് ചാർജ് കൂടുതൽ എ എ സി ബ്ലോക്കിന് ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഇത് തമ്മിലുള്ള കാതലായിട്ടുള്ള വ്യത്യാസം സോളിഡ് ബ്രിക്ക് കോൺക്രീറ്റ് സിമൻറ്റ് ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചതാണ് അതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ ചൂട് കൂടാൻ ചൂട് കൂടാൻ സാധ്യതയുണ്ട് എ സി ബ്ലോക്കിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എ സി ബ്ലോക്ക് വെച്ച് പണിയുന്നതാണ് ഏറ്റവും ലാഭകരം എ സി ബ്ലോക്ക് നമ്മൾ അടുത്തതായി കമ്പയർ ചെയ്യുന്നത് പോറോട്ടനം ബ്രിക്കുമായിട്ടാണ് നാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് ഒരു പോറോട്ടനം ബ്രിക്കിൻ്റെ നീളം അവ ഒരു സെൻറ്റിമീറ്റർ സിമെൻറ്റ് ജാതുമായി ചേർത്ത് ഒന്നിനോടൊന്ന് ചേർത്ത് മൂന്നെണ്ണം ഒരുമിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ആകെ നീളം വരുന്നത് നൂറ്റി ഇരുപത്തി രണ്ട് സെൻറ്റിമീറ്റർ ആണ് അത് പ്രകാരം മൂന്ന് ഇൻറ്റു എഴുപത്താറ് ഒരു പോറോട്ടനം ബ്രിക്കിൻ്റെ റേറ്റ് എഴുപത്തി നാല് രൂപയാണ് ഒറിജോണായിട്ട് വെക്കുന്നതുകൊണ്ട് വെർട്ടിക്കലായിട്ട് വെക്കുന്നുണ്ട് വെർട്ടിക്കലായിട്ട് വെക്കുന്നതിനാണ് റേറ്റ് കൂടുതൽ ഒറിജോണായിട്ട് വെക്കുന്നതിന് എഴുപത്തി നാല് രൂപയാണ് രണ്ട് രൂപ കയറ്ററിടക്ക് അങ്ങനെയാണ് എഴുപത്തി രൂപ വരുന്നത് അപ്പോൾ മൂന്ന് ഇൻഡ് എഴുപത്തി ആറ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇതിൻ്റെ കട്ടയ്ക്ക് വേണ്ടി മാത്രം വേണം സിമൻറ്റ് ഏവറേജ് നമുക്കൊരു അഞ്ച് കിലോ എടുക്കാം അഞ്ച് കിലോ വേണ്ടി വരില്ല കാരണം സൈസ് കട്ടയാണല്ലോ എങ്കിലും നമുക്ക് അഞ്ച് കിലോ എടുക്കാം അപ്പോൾ അതിൻ്റെ റീറ്റെയിൽ റേറ്റ് പത്ത് രൂപ പ്രകാരം അമ്പത് രൂപ സിമെൻറ്റിന് വേണം സാൻഡ് ഒരു ഒരു മുപ്പത് സാൻഡ് മതി മതിൽ ഞാൻ നാൽപ്പത് രൂപയുടെ ചേർത്തിട്ടുണ്ട് ലേബർ ചാർജ് വരുന്നത് ഏതാണ്ട് വെട്ട് കല്ല് വെക്കുന്ന അതേ ചാർജ് തന്നെയാണ് വരിക ഇരുപത് രൂപ മൂന്ന് ഇൻറ്റു ഇരുപത് സമ അറുപത് അങ്ങനെ അതിൻ്റെ ടോട്ടൽ വരുന്നത് മുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് അതായത് മൂന്ന് പോറോട്ടം ബ്രേക്ക് വെക്കാനുള്ള ആകെ ചിലവ് മുന്നൂറ്റി എഴുപത്തൊന്ന് രൂപ നമുക്കിനി എ സി ബ്ലോക്കിൻ്റെ കാര്യം പരിശോധിക്കാം അറുപത് സെൻറ്റിമീറ്റർ നീളമുള്ള എ സി ബ്ലോക്ക് ഒരു സെൻറ്റിമീറ്റർ സിമെൻറ്റ് ജാന്തുമായി ചേർത്ത് ഒന്നിനോടൊന്ന് ചേർത്ത് രണ്ടെണ്ണം വെക്കുമ്പോൾ അതിൻ്റെ ആകെ നീളം വരിക നൂറ്റി ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ ആണ് വില ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി മൂന്ന് ഇൻറ്റു രണ്ട് ഇരുന്നൂറ്റി ആറ് രൂപയാണ് ലേബർ ചാർജ് മുപ്പത് രൂപ രണ്ടെണ്ണം വയ്ക്കാൻ പിന്നെ അതിൻ്റെ ഗ്ലൂ ഇരുപത്തഞ്ച് രൂപ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം കണ്ടില്ലേ എ സി ബ്ലോക്കിന് ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് വരിക പോറോത്തോൺ ബ്രേക്കിന് മുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയും ഇവ രണ്ടും തമ്മിലുള്ള കാതലായിട്ടുള്ള വ്യത്യാസം പോറോത്തോൺ ബ്രേക്കിൻ്റെ കംപ്രസ് സ്ട്രെങ്ത്ത് വരുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് നൂറ്റൺ പർ എം എം സ്ക്വയർ ആണ് എന്നാൽ എ എ സി ബ്ലോക്കിൻ്റെ വരുന്നത് ത്രീ നൂറ്റൺ പർ എം എം സ്ക്വയറാണ് പോറോട്ടോൺ ബ്രേക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഭിത്തി പണി ചെയ്താൽ വീടിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും കാരണം അത് മണ്ണാണ് മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എ സി ബ്ലോക്ക് സിമെൻറ്റും മറ്റ് ഫ്ലൈ ആഷും ജിപ്സും ഇതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും പോറോട്ടോൺ ബ്രേക്കിൻ്റെ അത്രയും കൂളിംഗ് വീട്ടിൻ്റെ ഉള്ളിൽ എ സി ബ്ലോക്ക് ഉപയോഗിച്ചാലും ഉണ്ടാവില്ല നമ്മൾ ഇവിടെ എ സി ബ്ലോക്കിനെ ചുടുകെട്ടയുമായി കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ കാരണം നമുക്കറിയാം എ സി ബ്ലോക്കിൻ്റെ സൈസ് രണ്ടടിയോളം നിളവുണ്ട് എട്ടഞ്ച് കനവുണ്ട് എട്ടഞ്ച് വീതിയുണ്ട് ആ ഒരു സൈസിലേക്ക് നമുക്ക് ചൂടുകട്ട വെച്ച് പണിയണമെങ്കിൽ എത്ര ചൂടുകട്ട വേണ്ടി വരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ചൂടുകട്ടയുടെ എണ്ണം മാത്രം കണക്കിലെടുത്താൽ പോരാ അത് പണിയാനുള്ള സിമെൻറ്റും അതിൻ്റെ മണലും അത് പണിയാനുള്ള ലേബർ കോസ്റ്റും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അത് നഷ്ടം തന്നെയാണെന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ എ സി ബ്ലോക്കിനെ ചൂടു ഇവിടെ കമ്പയർ ചെയ്യാത്തത് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം മറ്റ് ഏത് ഭിത്തി നിർമ്മാണ വസ്തുക്കളെ അപേക്ഷിച്ചും എന്തുകൊണ്ടും ലാഭകരം നമുക്ക് എ സി ബ്ലോക്ക് തന്നെയാണ് മാർക്കറ്റിൽ അതിന് അല്പം വില കൂടുതലാണെങ്കിലും അത് അതിൻ്റെ സൈസനുസരിച്ചിട്ടുള്ള വിലയാണ് അതിൽ സംശയത്തിന് ഇട നൽകുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ എ സി ബ്ലോക്ക് ലോഡ് ബാറിംഗ് നല്ലതാണോ എന്നുള്ളത് അതേക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിവരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാനിവിടെ വിവരിക്കുന്നില്ല നമ്മളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ലാഭവും നഷ്ടവും മാത്രമേ പരിശോധിക്കുന്നു ഒറ്റ നില വീട് ചിലവ് ചുരുക്കി നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ അതും ലേബർ കോൺട്രാക്ട് കൊടുക്കാതെ പണിയൊക്കെ സ്വന്തമായിട്ട് ചെയ്യിപ്പിക്കാം എന്നാണ് നിങ്ങളുടെ താൽപ്പര്യമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത് എ സി ബ്ലോക്ക് തന്നെയാണ് പ്രത്യക്ഷത്തിൽ എ സി ബ്ലോക്കിന് അല്പം വില കൂടുതലാണെന്ന് തോന്നാമെങ്കിലും അത് നിങ്ങൾക്ക് ഒട്ടും നഷ്ടമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എട്ടഞ്ച് കനമുള്ള എ സി ബ്ലോക്ക് വെച്ച് രണ്ട് നില വീട് ഒരു പില്ലറും നൽകാതെ പണിയുന്നതിൽ നമുക്ക് ആശങ്ക വേണ്ടതില്ല എന്നെനിക്ക് പറയാനുള്ളത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന മൺകട്ടയാവട്ടെ പൂർവർത്തോൺ ആവട്ടെ മറ്റ് മൺ ഡ്രിക്കുകളാകട്ടെ ഇതിൻ്റെയൊക്കെ കംപ്രസിറ്റമിക് വരുന്നതും ഏതാണ്ട് ത്രീ പ്ലസ് ന്യൂട്രൻ പെർ എം എം സ്ക്വയർ തന്നെയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ അത് പറയാനുള്ളത് മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടെല്ലാം വേണ്ട വിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിങ്ങനെ ഓരോ വീഡിയോയിലും പറഞ്ഞുകൊണ്ടേയിരിക്കില്ല എല്ലാം നിങ്ങൾ വേണ്ട പോലെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനാൽ എൻജോയ് മലയാളം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ മറ്റൊരു പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ